അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, സഞ്ജു സ്പേസിലേക്ക് സ്വാഗതം. ഗായ്സ്, ഈയിടക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു കേരള ട്രാഫിക് മോഡ് ഫോർ ബസ് ഇടുന്നത്. അപ്പോൾ ആ മോഡിൽ പലർക്കും അത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ മോഡിൽ തന്നെ കാണാൻ പറ്റും, ഈ ഓപ്പോസിറ്റ് വരുന്ന പോലും അതിൽ ബസ്സിൻ്റെ ഒക്കെ കളറും എല്ലാം മാറിയിട്ടുണ്ട്. എൻ്റെ ഇതിലേ പോകുന്ന ബസ് നോക്കും, ഇത് KSRTC ബസ്സാണ് ഇപ്പോൾ എൻ്റെ ലെഫ്റ്റിലെ പോയത്. അപ്പോൾ അങ്ങനെയല്ല, പല ബസ്സിൻ്റെ എല്ലാ കളറും മാറിയിട്ടുണ്ട്. പിന്നെ ബസ്സിൻ്റെ ഹോൺസ്, പിന്നെ എൻജിൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെ മാറിയിട്ടുള്ളൂ. ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ. ബസ് രണ്ട് മൂന്നോ തരം ബസ് മാത്രമേ ഇതുവരെ മാറിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ അല്ല, എല്ലാം ബസ്സിൻ്റെ കളർ മൊത്തം അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊന്നും വലിയ വ്യത്യാസമൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയാണ് ഇതിലിപ്പോൾ ഉള്ളത്. ഇത് ടീം കെ ബി ആർ ഉണ്ടൊക്കെയാണ്. പക്ഷേ ഇത് പലരും പല ഫോണിലും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്, ആൾക്കാർ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫയൽ മിസ്സിങ്, പിന്നെ എന്താ പറയണ്ട് അവരെ ബ്ലാക്ക് സ്ക്രീൻ ആവുന്നു, ബ്ലാക്ക് ആവുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ മോഡേ വർക്ക് ചെയ്യുന്നില്ല, ഒരു ബസ്സും ഒന്നും കാണുന്നില്ല. മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് അവർ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ എറർ എവിടെയെല്ലാം സംഭവിച്ചിട്ടുണ്ടാവുകയാണ്. ഈ മൂന്ന് തരത്തിലുള്ള സംഭവങ്ങളുണ്ട്, അതൊക്കെ അത് ഞാൻ വൃത്തിയായിട്ട് കഴിഞ്ഞ വീഡിയോ ഞാൻ പറയാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ വൃത്തി പറഞ്ഞുതരാം. ഇതിൽ ഏതെങ്കിലും തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ശരിയാക്കുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം, പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ തെറ്റോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ട് ഇല്ലെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നമാകാൻ ചാൻസ്, അല്ലെങ്കിൽ വേറെ അങ്ങനെ വേറെ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ആദ്യം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഒരു കാര്യം ചെയ്യുക, ഒന്ന് നെറ്റ് ഓൺ ആക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നെറ്റ് ഓൺ ആക്കിയിട്ട് ഒന്ന് പ്ലേ സ്റ്റോർ കയറുക. ഒരു സാധനം കയറ്റാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് പിന്നെ ഒരു കുറച്ചും കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്, ഒരു ZRChiver എന്നുള്ളൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പേരാണ് ZRChiver എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ഇതൊരു ഫയൽ മാനേജർ ആപ്ലിക്കേഷനാണ്, ഫയൽ എക്സ്പ്ലോററാണ്. സിപ്പൊക്കെ അൺസിപ്പ് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന സാധനമാണ്, സിപ്പ് അൺസിപ്പ് ചെയ്യാൻ അങ്ങനത്തെ എന്ത് എല്ലാ സാധനത്തിനും ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ZRChiver. അപ്പോൾ ഞാൻ തന്നൊരു ഫയല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് എവിടെയാണ് ഉണ്ടാവല്? ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക. ഡൗൺലോഡ്സിൽ ഞാൻ തന്നൊരു ഫയൽ 242 MB ഫയൽ, അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണാം, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫയലാണിതാ. ഇതെന്താണ് സാധനം? ഇത് OBB അല്ല, OBBൻ്റെ ഉള്ളിലെ ഫയലിൻ്റെ ഉള്ളിലെ സാധനമാണിത്. നോക്കാം നിങ്ങൾ, ഇവിടെ മെയിൻ ഡോട്ട് 200 624 നോക്കി കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണോ എഴുതിയിട്ടില്ലേ? നെയിമിംഗ് ഒക്കെ നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ റീനെയിം കൊടുത്തിട്ട് മാറ്റുക, അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഈ സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഈ ബസ് ഇമോട്ടർ ഇന്തോനേഷ്യ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ തുടങ്ങിയാൽ ഇതിൻ്റെ ആൻഡ്രോയിഡ് പോയിട്ട് OBB പോയിട്ട് ഈ com.melio.bussimulator ബസ് സിമുലേറ്റർ ഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഫോൾഡറിനുള്ളിൽ പോയ ഈ ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഒറിജിനൽ OBB. പക്ഷേ ഇത് എൻ്റെത് മോഡിഫൈഡ് OBB ആണ്. പക്ഷേ ഞാൻ എന്ത് ചോദിച്ചാൽ ഇത് കോപ്പി ചെയ്ത് ഇട്ടാണ്. അത് പോട്ട്, ഇതിൻ്റെ ഉള്ളിൽ ഒറിജിനൽ ഒരു OBB ഉണ്ടാവും ആൻഡ്രോയിഡ് നിങ്ങൾ കളിക്കുന്നതാണെങ്കിൽ, സാധാരണ പാക്ക്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്, ഈ സാധനം മാറ്റേണ്ടത്. അപ്പോൾ ഈ സാധനം മാറ്റാനായിട്ട് പലരും കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഫയൽ ഉണ്ടല്ലോ, നിങ്ങൾ പേസ്റ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ പുറത്തല്ല കേട്ടോ, ഈ OBBയിലല്ല പേസ്റ്റ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഉള്ളിലാണ്. അത് ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉള്ളിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഓൾറെഡി ഒരു ഫയലില്ലേ, അപ്പോൾ അത് മാറ്റേണ്ട ആ ഫയൽ. അപ്പോൾ അവർ റീപ്ലേസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ടിക് മാർക്ക് റീപ്ലേസ് ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് ഓൾന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവം എന്ത് ചെയ്യും? വർക്കാവില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നോക്കുക, ഇവിടെ 200 624 ഈ പേരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പം റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം എൻ്റെ കയ്യിൽ, പക്ഷേ വരാൻ ചാൻസ് ഇല്ല. കാരണം ഇതിപ്പം ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തൊരു ഫയലാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ആൻഡ്രോയിഡ് OBBയിൽ com.melio.bussimulator.droid എന്നുള്ള ഫോൾഡറിൽ പോയിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കണ്ടോ നിങ്ങൾ അപ്ലൈ ടു ഓൾ ഫയൽസ് നോക്ക്, നിങ്ങൾ ഗൈസ് അപ്ലൈ ടു ഓൾ ഫയൽസ് എന്നുണ്ടോ ഇവിടെ ഒരു സംഭവത്തിൽ, അതിൽ ടിക് മാർക്ക് കൊടുത്തിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം ബസ്സിൻ്റെയൊക്കെ നിറമൊന്ന് മാറും. എന്നിട്ട് റീപ്ലേസ് ആക്കി കഴിഞ്ഞാലാണ് സംഭവം വർക്ക് ചെയ്യുക. അത് വ്യക്തമായി ശ്രദ്ധിക്കുക, അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ വർക്ക് ചെയ്യില്ല സംഭവം. അതാണ് നമ്മളെ രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ OBB, നിങ്ങൾ OBBയിലുള്ളിൽ പോയിട്ട് ഈ ഫയലിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഫയലിനുള്ളിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ, എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ OBBൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ മൊത്തം ബ്ലാക്ക് സ്ക്രീനൊക്കെ ആവും, പിന്നെ ബസ്സിൻ്റെ നിറവുമെല്ലാം. അപ്പോൾ അങ്ങനെ സന്ദർഭത്തിൽ വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫയലിനെ വീണ്ടും ഇതിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ശ്രദ്ധിക്കുക. മൂന്നാമത്തത് കണ്ടൻറ്റ് ഫയൽ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് OBBയിൽ പോയിട്ട് ഇവിടെ നിങ്ങൾക്ക് com.melio.bussimulator.droid എന്നാണ് ഈ ഫോൾഡറിൻ്റെ നെയിം, ഇത് ഇങ്ങനെ തന്നെയാണോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഫോൾഡറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബസ്സിൻ്റെ ചിഹ്നം കണ്ടോ നിങ്ങൾ,
ഇവിടെ കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ കഴ്സർ ശ്രദ്ധിക്കുക, ഇവിടെ ബസ്സിൻ്റെ ചിഹ്നം, അതായത് നമ്മളെ ബസ്സുമായിട്ട് ഇന്തോനേഷ്യൻ്റെ ഈ ചിഹ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒറിജിനൽ ഗെയിമുമായിട്ട് ഇത് കണക്റ്റ് ആണെന്നർത്ഥം. ഈ സംഭവം അങ്ങനെ കണക്റ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരിക്കലും ഫയൽ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് വരില്ല. കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ചില സമയത്ത് ഇങ്ങനെ കാണിക്കും, പക്ഷേ കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഫയൽ മിസ്സിംഗ് എന്ന് പറയുന്നത്. കണക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ചിഹ്നം വരും, അതും വ്യക്തമായി ശ്രദ്ധിക്കാം. പിന്നെ ഈ പേര് ഫയൽ കണക്റ്റ് ഈ ചിഹ്നം വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ തന്നെ പേര് കൊടുക്കുക. ഈ ഫയലിൻ്റെ പേരില്ലേ, ഇതേപോലെ തന്നെ കോം ഡോട്ട് മെലിയോ ഡോട്ട് സ്മോൾ ലെറ്റർ അങ്ങനെ തന്നെ കൊടുക്കുക. അങ്ങനെ കൊടുത്തിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്ന് റീനെയിം ചെയ്തിട്ട് ആ ഫോൾഡർ അങ്ങനെ ആക്കി മാറ്റുക. ഇത് ഇതേപോലെ ആക്കുക, ഉള്ളിലത്തെ ഫോൾഡർ നോക്കുക, ഉള്ളിലെ ഫോൾഡറിൻ്റെ നെയിമും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ സംഭവം ഓക്കെ ആവും. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കഴിഞ്ഞ ഫയലിൽ ഞാൻ നേരിട്ട് കട്ട് ചെയ്ത് ഇട്ടതായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം വരാൻ ചാൻസ്. ആ റീപ്ലേസ് വൃത്തിയായി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി അങ്ങനെ കട്ട് മൂവ് ചെയ്ത് ഇട്ടവരാണെങ്കിൽ, റീപ്ലേസ് കൊടുക്കാണ്ട് മൂവ് ചെയ്ത് ഇട്ടവരാണെങ്കിൽ അവർക്കത് വർക്ക് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെന്ത് ചോദിച്ചാൽ ആദ്യം മുതലേ ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടി ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ പറയാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.